വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മയണൈസാണ്, ചില്ലി ഫ്ലേവേർഡ് മയണൈസാണ് ഉണ്ടാക്കുന്നത്. നമ്മളെപ്പോഴും പുറത്തുനിന്ന് വാങ്ങിച്ച് ഉപയോഗിക്കുന്നവരാണ് കൂടുതൽ ഭാഗവും. നമുക്ക് വീട്ടിൽ തന്നെ കുറച്ച് സാധനങ്ങൾ, വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് മയണൈസ്. നമുക്കെങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് സാധാരണ രീതിയിൽ ഞാൻ പറയാറുള്ളത് പോലെ തന്നെ ഇപ്പോഴും പറയാണ്, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി ഓളൊന്ന് പ്രസ് ചെയ്യുക. ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു മുട്ട, ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ ചില്ലി ഫ്ലേവേർഡാണ് ഉണ്ടാക്കുന്നത്. അന്നേരം അതിന് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഉണ്ട്. ഒരു പിഞ്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരു അര ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, അര ടേബിൾ സ്പൂൺ പഞ്ചസാര. പഞ്ചസാര നമുക്ക് അതിൻ്റെ മധുരത്തിൻ്റെ മധുരം കൂടുതലായിട്ട് വേണമെന്നുള്ളവർക്കാണെങ്കിൽ ഒരിച്ചിരി കൂടി പഞ്ചസാര ഇടുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഒരു മിതമായിട്ടിരിക്കണമെങ്കിൽ അര ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടാൽ മതി. നമ്മൾ ചില്ലി ഫ്ലേവർ എടുക്കുമ്പോഴത്തേനും എപ്പോഴും അതിനകത്തേക്ക് ഒരു പിഞ്ച്, ഒരു എന്താ പറയുക, ചെറിയൊരു പിഞ്ച് മസ്റ്റാർഡ് പൗഡറാണ് ഇടേണ്ടത്. അപ്പോൾ എൻ്റെ അടുത്ത് മസ്റ്റാർഡ് പൗഡർ ആയിട്ടില്ലാത്തത് കൊണ്ട് ഞാനൊരു അല്പം മസ്റ്റാർഡ് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് പതുക്കെ ചൂടാക്കിയിട്ട് അതിൻ്റെ തൊണ്ട് കളഞ്ഞ് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. അത് മുഴുവൻ ഇടുന്നില്ല, അതിനകത്തുനിന്ന് ഒരു പിഞ്ച് മാത്രമേ ഇടുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് ഒരു അര ടേബിൾ സ്പൂൺ വിനാഗിറും കൂടെ വേണം, ഉപ്പ് വേണം ആവശ്യത്തിന്. പിന്നെ എണ്ണയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻ്റ്, മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ്. മിക്സിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ആ മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിക്കാം. ഇനി അതിനകത്തേക്ക് നമ്മൾ ബാക്കി എടുത്തു വെച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ട് കൊടുക്കണം. അളവുകളൊക്കെ കൃത്യമായിട്ട് ഇട്ട് കൊടുക്കണം. ഒരു പിഞ്ച് മാത്രമേ ഞാൻ അതിനകത്തുനിന്ന് എടുത്തിട്ടുള്ളൂ, ആ മസ്റ്റാർഡ് സീഡ്. കാരണം അത് കൂടുതലായി കഴിഞ്ഞാൽ ഒരു അതിന് മാത്രമേ ടേസ്റ്റായിട്ട് ഇങ്ങനെ നിൽക്കും. അതുകൊണ്ട് മിക്സ് ആക്കിയതിന് ശേഷം ആ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. അതിനകത്തേക്ക് ഞാൻ പറഞ്ഞിരുന്ന ഒരു നുള്ള് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നാലാണ് ആ ഒരു കളർ അതിന് വരത്തുള്ളൂ. ചില്ലി ഫ്ലേക്സ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. മിക്സിയുടെ മേളിലെ ചെറിയ അടപ്പ് തുറന്നിട്ട് അത് മിക്സി ഓണാക്കിയതിന് ശേഷം അതിൽ കുറേശ്ശെ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ഒരു കാൽ കപ്പ് എണ്ണയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. നമുക്ക് ആവശ്യാനുസരണം അത് നല്ല ടൈറ്റായിട്ട് വരുന്നവരേക്കുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണം. ചിലപ്പോൾ പെട്ടെന്നാകും, അല്ല ചിലപ്പോൾ ഇച്ചിരി ഇങ്ങനെ നമ്മൾ കൂടുതൽ എണ്ണ ഒഴിക്കേണ്ടി വരും. അപ്പോൾ നമുക്കതൊന്ന് ഒഴിച്ച് നോക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിൽ വന്നിട്ടുണ്ട്. ഞാൻ ഏകദേശം ഒരു 150 to 175 ml ഓയിലാണ് എടുത്തിട്ടുള്ളത്. അത് ചിലപ്പോൾ പെട്ടെന്നാകുമെന്ന് ഞാൻ പറഞ്ഞത് പോലെ തന്നെ ഇത് ഇച്ചിരി കൂടുതൽ എണ്ണ ഒഴിക്കേണ്ടി വന്നു. നല്ല ഫുൾ സ്പീഡിൽ മിക്സി ഓൺ ചെയ്തിട്ട് വേണം നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കാനായിട്ട്. നമ്മുടെ മയണൈസ് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ഒത്തിരി ദിവസം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുമോ എന്നുള്ളത് ഇല്ല, കാരണം അതിൻ്റെ ടേസ്റ്റ് മാറുന്നുണ്ട്. അപ്പോൾ നമുക്ക് അപ്പം ഒരു മുട്ടയ്ക്ക് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സാൻഡ്വിച്ചിനോ അല്ലെങ്കിൽ ബ്രെഡി തേച്ച് കഴിക്കാനൊക്കെ ഒരു മുട്ട ഉപയോഗിച്ചുണ്ടാക്കുന്നത് നല്ലതാണ്. നമ്മളിതിനകത്ത് വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ സാധാരണ രീതിയിൽ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം കൂടുതൽ ദിവസം വയ്ക്കാൻ പറ്റാത്തത്. അപ്പോൾ ഇനി പ്രിസർവേറ്റീവ് ഒക്കെ ഇട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ചിലപ്പോൾ നേരം കുറച്ച് ദിവസം കൂടുതൽ വയ്ക്കാൻ പറ്റുമായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ, താങ്ക് യു. Thank you.